ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവർക്കും സുപരിചിതനാണ്. കാരണം വിവാദങ്ങളുടെ തോഴനായ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയും പിണറായി സർക്കാരുമായി യുദ്ധം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നതാണ്. എന്നാൽ ഈ യുദ്ധം നടത്തലിനിടയിൽ പ്രതിപക്ഷത്തെ പല സംഘടനകളെയും പ്രതിപക്ഷത്തിലെ പല അംഗങ്ങളെയും സുഖിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഗൂഢമായ ഒരു ശ്രമവും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. കാരണം വലിയ തോതിലുള്ള അഴിമതി നടത്തി വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം സർക്കാരിന് ഉണ്ടാക്കിയ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്കുണ്ടാക്കിയ ലീഗ് സംഘടനാ നേതാവിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇതിന് ആധാരമായത്. തേഞ്ഞിപ്പാലം അഥവാ ക്രമക്കേടിലൂടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ മുസ്ലിം ലീഗ് സംഘടനാ നേതാവിനെതിരെയുള്ള നടപടി ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റദ്ദാക്കി. സോളിഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് പ്രസിഡന്റും ജൂനിയർ എഞ്ചിനീയറുമായ ടി മുഹമ്മദ് സായിദിനെ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ സ്ഥാനത്ത് നിന്ന് സർവകലാശാല അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. സായിദിനെ ഇതേ തസ്തികയിൽ തിരികെ നിയമനം നൽകാനും തസ്തികയിൽ തുടരുമായിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന ആനുകൂല്യങ്ങൾ നൽകാനും ചാൻസലർ ഉത്തരവിട്ടു. സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക സഹായം 3 മാസത്തിനുള്ളിൽ നൽകണം. അതായത് വലിയ ഒരു അഴിമതിയുടെ പേരിൽ കുറ്റം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ ഈ ജൂനിയർ എഞ്ചിനീയർ സ്ഥാനത്ത് നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതാണ് തേഞ്ഞിപ്പാലം എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധിയായ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായതിനെ തുടർന്നാണ് ഇത് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. സർക്കാരിന് വലിയ തോതിലുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. ഇദ്ദേഹത്തെയാണ് പ്രതിപക്ഷ സ്നേഹം കൂടുതൽ ആയ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തിരിച്ചെടുത്ത് വലിയ മാതൃകാ പുരുഷനായി മാറിയിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആയിരിക്കെ 2014 സർവകലാശാലയിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻഡ് സ്ഥാപിച്ചതിലായിരുന്നു ക്രമക്കേട്. ഇതുമൂലം 27,42,116 രൂപ സർവകലാശാലയ്ക്ക് നഷ്ടമുണ്ടായി. സർക്കാരിന്റെ സാമ്പത്തിക പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയത്. അതായത് 27,00,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ഷൻ അഥവാ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് ഓരോ ക്ലാസ് മുറികൾ അല്ലെങ്കിൽ ഓഫീസ് റൂമുകളിലെല്ലാം ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലാൻ കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലാൻ ഇൻസ്റ്റാളുമായി ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 27,00,000 രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ അഴിമതിയാണ് നടന്നതെന്ന് ഓർക്കുക. ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ പരിശോധന സർക്കാരിന്റെ സാമ്പത്തിക പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ ക്രമക്കേട് കണ്ടെത്തുകയും പുറത്താക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ തന്നെയാണ് ഇപ്പോൾ തിരിച്ചെടുക്കാൻ വൈസ് ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിട്ടിരിക്കുന്നത്. വെറുതെ തിരിച്ചെടുത്താൽ പോരാ, ഇദ്ദേഹം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പുറത്തായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടു കൂടി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ തുക അതായത് സായുധയിൽ നിന്ന് സർവകലാശാലയ്ക്ക് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനും 5 വർഷത്തേക്ക് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് തരം നടത്താനും സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണത്തെ തുടർന്ന് തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ ചാൻസലർക്ക് സായുധ പരാതി നൽകുകയായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റിക്കുണ്ടായ സർവകലാശാലയ്ക്കുണ്ടായ ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി ഈ തുക ഇദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഉത്തരവിട്ടിരുന്നു. ഈ തുക നൽകാതിരിക്കുകയും അതേ തുടർന്ന് നൽകാതെ വന്നതിന് ശേഷം പിന്നീട് ചാൻസലറായി ഗവർണർക്ക് പരാതി നൽകുകയുമാണ് ചെയ്തത്. ഈ പരാതിയിലാണ് ഇപ്പോൾ ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനെ വലിയ തോതിലുള്ള രാഷ്ട്രീയ മാനമാണ് ഇതര രാഷ്ട്രീയ വിഭാഗം കാണുന്നത്. കാരണം ഇത്തരത്തിൽ അഴിമതി നടത്തിയ ഒരാളെ തിരിച്ചെടുക്കുന്നതിലൂടെ ചാൻസലർ നൽകുന്ന നാടിന് നൽകുന്ന അല്ലെങ്കിൽ ഇതിന് നൽകുന്ന ഗുണപാഠം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ മോഡൽ എന്താണ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംഘടനാ നേതാവ് ആയതുകൊണ്ട് തന്നെയാണ് തിരിച്ചെടുത്തത്. എന്നാൽ ഇത്തരത്തിൽ ഇതിനോട് സമാനമായ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പലർക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവരെയൊന്നും തിരിച്ചെടുത്തതായിട്ട് അറിയില്ല എന്നുള്ളതാണ് ജീവനക്കാരിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരം.
ഓരോ ദിവസവും സർക്കാരിനെയും മറ്റും പ്രതിക്കോട്ടിലാക്കുകയും പ്രതിസന്ധിയിലാക്കുകയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചാൻസലർക്ക് ഇത്ര ആവേശത്തോടുകൂടി ലീഗ് നേതാവിനെ തന്നെ തിരിച്ചെടുക്കാനുള്ള ആ ആവേശത്തിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും അദ്ദേഹം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്.